നമസ്കാരം ഈ അടുത്ത് ഒ ടി ടി റിലീസായി വന്ന നാല് ചിത്രങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരാമർശിക്കുന്നത് അതിലൊന്ന് ബഡേ മിയാൻ ചോട്ടേ മിയാൻ മുന്നൂറ്റമ്പത് കോടി മുതൽ മുടക്കിൽ ബോംബുകൾ തുരിതുര പൊട്ടിച്ചും ഹെലികോപ്റ്ററുകൾ തകർത്തും അങ്ങനെ ഇങ്ങനെ മണിക്കൂറുകൾ പ്രേക്ഷകന്റെ ക്ഷമ പരീക്ഷിക്കുന്ന ഒരു കാഴ്ച തിയേറ്ററിലീസിനു ശേഷം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലാണ് ചിത്രം സ്ട്രീം ചെയ്യുന്നത് അലി അബ്ബാസ് സഫർ സംവിധാന ചിത്രത്തിൽ അക്ഷയ് കുമാർ ടൈഗർ ഷെറോഫ് പൃഥ്വിരാജ് കുമാരൻ മനുഷ്യ സൊനാക്ഷി സിൻഹ തുടങ്ങിയവരേക്കാണ് പ്രധാന വേഷങ്ങളിലെത്തിയിരിക്കുന്നത് ചുരുക്കി ഈ സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ പറ്റിച്ചതാണ് സിനിമ ഉണ്ടായി വരാൻ ആര് ആരെ പറ്റിച്ചതാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എങ്കിലും സിനിമ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് പ്രേക്ഷകരെ പറ്റിക്കാൻ തന്നെ ഇറക്കിയതാണ് ക്യാപ്റ്റൻ ഫിറോസ് എന്ന ഫ്രെഡി ക്യാപ്റ്റൻ രാകേഷ് എന്ന റോക്കി ഇവരെക്കാൾ ബെസ്റ്റ് സോൾജേഴ്സ് ലോകത്തിൽ വേറെ ഇല്ല എന്ന് പറയുന്നു അടി ഇടി ബുദ്ധി സ്പീഡ് അങ്ങനെ നോക്കിയാൽ ബെസ്റ്റാണെന്ന് സിനിമയും പറയുന്നുണ്ട് പക്ഷേ അസ്ഥാനത്ത് ചളിയടിക്കുക എന്നാണ് ഒരു പ്രധാന ഹോബി ഇതൊക്കെ കണ്ട് പ്രേക്ഷകർ ചിരിച്ചും മറയും എന്നാരോ പറഞ്ഞ് ആരെയോ പറ്റിച്ചിരിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ കഥാപാത്രങ്ങളുടെ പേരൊക്കെ മാറുന്നുണ്ടെങ്കിലും അക്ഷയ് കുമാർ ടൈഗർ ഷെറോഫ് എന്നിവരായി തന്നെ തിളങ്ങി നിൽക്കുന്നുണ്ട് പൃഥ്വിരാജിൻ്റെ ഈ വർഷത്തെ നല്ല പ്രകടനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഷയിൽ പോയി ഇങ്ങനെ ഒരു റോൾ ചെയ്യേണ്ടിയിരുന്നു എന്ന സംശയമാണ് ബാക്കിയാവുന്നത് പ്രത്യേകിച്ച് ഡയലോഗ് ഡെലിവറി ഇതൊന്ന് സ്പീഡാക്കാൻ വകുപ്പുണ്ടോ എന്ന് അങ്ങോട്ടേ കയറി ചോദിക്കാൻ ശ്രമിച്ചാലും നടക്കില്ലല്ലോ പിന്നെ ഒ ടി ടി ആകുമ്പോൾ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം വലിയ പരിപാടികളൊക്കെയാണ് സിനിമയിൽ പറയുന്നത് പക്ഷേ അതിനായി കാശ് മുടക്കി എന്നല്ലാതെ പരിപാടി വലുതാണ് എന്ന് കാണുന്നവർക്ക് തോന്നണ്ടേ പാട്ടും ആക്ഷനും സൗഹൃദവും ഒക്കെ ഓരോ ഘട്ടത്തിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും എന്നല്ലാതെ നട്ടല് എന്ന് പറയാവുന്ന തിരക്കഥ അല്പം മെച്ചപ്പെടുത്താൻ സമയം ചെലവഴിക്കാമായിരുന്നു എന്ന് മാത്രം മാധവനിൽ പറഞ്ഞത് വച്ച് സിനിമയുടെ ടൈറ്റിൽ മാറ്റിയാൽ കുറച്ചുകൂടെ പ്രേക്ഷകർ കണ്ടേനെ വലിയ വിടുന്നാല് ചെറിയ വിടിനാല് രണ്ട് രത്നം മാസ് ആക്ഷൻ പടങ്ങൾ കൊമേഴ്ഷ്യൽ പടങ്ങളൊക്കെ വരുമ്പോൾ ഒരു വിഭാഗം പറയുന്ന കമൻറ്റുകളിൽ ഒന്നാണ് ഇത് കൊമേഴ്ഷ്യൽ പടമാണ് ഇതിലെന്തിന് ലോജിക്ക് നോക്കണമെന്ന് ഈ ലോജിക് എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആദ്യം തന്നെ പറഞ്ഞ് വ്യക്തമാക്കാം റിയാലിറ്റിയിൽ ഇങ്ങനെ സംഭവിക്കുമോ എന്ന ചോദ്യമല്ല ലോജിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിനിമയുടെ തന്നെ പശ്ചാത്തലം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന റീൽ സ്പേസിലുള്ള ലോജിക്കാണ് ഒരു കഥാപരിസരം സെറ്റ് ചെയ്യുന്നു അവരുടെ കഥാപാത്രങ്ങളെ അവരുടെ സാഹചര്യങ്ങളെയൊക്കെ പരിഗണിക്കുന്നു അതിനുശേഷം കഥ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാക്കിയെടുത്ത പശ്ചാത്തലത്തെയും കഥാപാത്രത്തെയും ഒരു രീതിയിലും പരിഗണിക്കാതിരുന്നാലോ അപ്പോഴാണ് കാണുന്ന ഒരാൾക്കും തോന്നുന്നത് ഇതെന്താണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് ജീവിതത്തോടല്ല സിനിമ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന സ്പേസിനോട് അതിലെ സാഹചര്യങ്ങളോടാണ് നീതി പുലർത്തണം എന്ന് പറയുന്നത് ചിലപ്പോൾ എൻ്റെ മാത്രം അഭിപ്രായമാകാം നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലെങ്കിൽ ക്ഷമിക്കുക ഹരി സംവിധാനം ചെയ്ത് വിശാൽ പ്രിയ ഭവാനി ശങ്കർ സമുദ്രക്കനി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ തമിഴ് ചിത്രം രത്നം സമുദ്രക്കനി അവതരിപ്പിക്കുന്ന എം എൽ എ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ഇടങ്കയും വലങ്കയുമായ വിശാൽ അവതരിപ്പിക്കുന്ന രത്നം നാട്ടിലെ നിയമസംവിധാനങ്ങൾക്ക് നീതി നടപ്പിലാക്കാൻ പറ്റാതെ വരുമ്പോൾ അതാ വരുന്നു നായകൻ ആ നായകനെ ഇറക്കുന്നത് നമ്മുടെ എം എൽ എയും ഈ ഫ്രഷ് ടെംപ്ലേറ്റിലാണ് ഹരിയുടെ രത്നം തിളങ്ങി നിൽക്കുന്നത് നായകന്റെ വയലൻസ് അടിയോടടി അങ്ങനെ അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നായിക വരുന്നു നായകൻ ആകൃഷ്ടനാകുന്നു അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും ഇത് പ്രണയമാണെന്ന് പക്ഷേ സംഭവം അങ്ങനെയല്ല അതൊരു ട്വിസ്റ്റാണ് ടെംപ്ലേറ്റിൽ നിന്നും മാറി എന്ന് പറയാവുന്ന ഒരു കാര്യം നീറ്റ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന പാസ്സായാലും ഗവൺമെന്റ് കോളേജിൽ പഠിക്കാൻ റാങ്ക് ഇനിയും മികച്ചതാക്കണം ആ ജയത്തിനൊപ്പം തന്നെ സമയം കളയാതെ നഴ്സിംഗ് പഠിച്ചു മാതൃകാപരമായ പ്രവർത്തനം പിന്നെ വില്ലന്മാരുണ്ട് ഇത്തവണ ആന്ധ്രയിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത് കുറേ പേരുണ്ട് അവരിങ്ങനെ ഇട്ട് ഇപ്പോൾ പൊട്ടിപ്പോകുമോ എന്ന ഭയത്തിലാണ് സിനിമ കണ്ടത് എന്നുകൂടെ പറയേണ്ടി വരും എന്നാൽ നല്ല ഫൈറ്റ് സീക്വൻസ് ഉണ്ടോ അതുമില്ല പാസം ആവശ്യത്തിനുണ്ട് പക്ഷേ ഇടയ്ക്കൊക്കെ കടന്ന കൈയായിപ്പോയി ഡയലോഗ്സാണ് അതിനേക്കാൾ ഭീകരം കാണുന്നവർക്ക് തന്നെ അയ്യേ എന്ന് തോന്നിപ്പോകും രത്നം വിലപിടിപ്പുള്ള സംഭവമാണെങ്കിലും അതേ പേരിൽ വന്ന സിനിമ കാര്യമായ വിലയിടാനുള്ളതൊന്നും ഇല്ല എന്ന് തന്നെ പറയാം മൂന്നാമത്തെ ചിത്രം ഒരു നൊടി ബി മണിവർണൻ സംവിധാനം ചെയ്ത് തമൻകുമാർ എം എസ് ഭാസ്കർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിലും ആഹാ തമിഴിലും സ്ട്രീം ചെയ്യുന്ന ഒരു നൊടി ഭർത്താവ് ശേഖരനെ കാണാനില്ല എന്ന പരാതിയുമായി സ്റ്റേഷനിലെത്തുന്ന ശകുന്തള എന്ന സ്ത്രീ അതിന് പിന്നിൽ ഒരാളെ സംശയമുണ്ട് എന്നും പറയുന്നു അങ്ങനെ പോലീസ് അന്വേഷണം തുടങ്ങുന്നു അത് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ മറ്റൊരു കേസ് കൂടെ അവരെ തേടി വരുന്നു പൂർണ്ണമായും ഒരു ത്രില്ലർ പശ്ചാത്തലത്തിലാണ് ചിത്രം മുന്നോട്ട് പോകുന്നത് പ്രധാന പോസിറ്റീവ് എന്നത് അത്യാവശ്യം വെട്ടിപ്പായി തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്താണ് എന്നറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ട് ഉടനീളം പടം കാണുമ്പോൾ ഇടയ്ക്ക് സബ് പ്ലോട്ടുകളൊക്കെ വന്ന് ഫോക്കസ് പോകുന്നുണ്ടെങ്കിലും വൈകാതെ ട്രാക്കിലേക്ക് വരുന്നുണ്ട് എല്ലാവരും നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് ത്രില്ലർ കഥയായതിനാൽ ഞാൻ കഥയെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല ഒന്ന് കണ്ടുനോക്കാം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നാല് റോമിയോ വിനായക് വൈദ്യനാഥൻ സംവിധാനം ചെയ്ത് വിജയ് ആന്റണി മൃണാളിനി യോഗി ബാബു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ തമിഴ് ചിത്രം വിവാഹത്തിലൊന്നും താല്പര്യമില്ലാത്ത തന്റെ പാഷനുമായി മുന്നോട്ട് പോകണമെന്ന് കരുതുന്ന പക്ഷേ ഒരു ഘട്ടത്തിൽ വിവാഹിതയാകേണ്ടി വരുന്ന ലീല എന്ന കഥാപാത്രം അറിവാണ് ലീലയെ വിവാഹം ചെയ്യുന്നത് അറിവ് പേരിൽ മാത്രം പോരല്ലോ എന്നൊരു ബ്രില്യൻസ് കൂടെ അവിടെ ഉണ്ട് അങ്ങനെ വിവാഹ ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് അങ്ങ് പോവുകയാണ് റോമിയോ എന്ന സിനിമ ഈ സിനിമയുടെ കഥയൊക്കെ നോക്കിയാൽ മുന്നേ ഇതേ രീതിയിലുള്ള കഥകളൊക്കെ നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട് മാത്രമല്ല ഇന്ന് ആ സിനിമകളെ ഓർക്കുമ്പോൾ റെലവൻസ് ഇല്ലാത്ത കാഴ്ചകൾ എന്ന നിലയിൽ പരിഗണിക്കാനും സാധിക്കുകയുള്ളൂ അത്തരം സാഹചര്യങ്ങളെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊണ്ടുവരുമ്പോൾ കൺവിൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പാടാണ് സമൂഹം മാറി കാഴ്ചപ്പാടുകൾ മാറി ഇനി ഈ മാറ്റങ്ങളെല്ലാം സിനിമയിൽ വേണമെന്ന നിർബന്ധമല്ല ഞാൻ പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ ഇറങ്ങിയിരുന്നെങ്കിൽ അപ്പോൾ കാണാമായിരുന്നു അത്രമാത്രം വിജയ് ഈ അടുത്തു കണ്ട സിനിമകളിലൊക്കെ മിക്കപ്പോഴും ഒരു ശോകഭാവമായിരുന്നു ഇവിടെ ചിരിച്ചുകൊണ്ട് കുറച്ച് സീനുകൾ കാണാൻ സാധിച്ചു ബാക്കിയൊക്കെ മുന്നേ എവിടെയൊക്കെയോ കണ്ട വിജയ് തന്നെ വന്നു പോകുന്നു എന്ന് മാത്രം കഥയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കടന്നാൽ പിന്നെ പിന്നെ അങ്ങനെ എന്തൊക്കെയോ സംഭവിക്കുകയാണ് മൊത്തത്തിൽ കാലഹരണപ്പെട്ട ഒരു സിനിമയായിട്ടാണ് റോമിയോ എനിക്ക് അനുഭവപ്പെട്ടത് ഈ നാല് സിനിമകളിൽ നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ